ശക്തവും അനിഷേധ്യവുമായ തെളിവുകളുടെ വെളിച്ചത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടും, കിട്ടണം. ആയതിനാൽ 6 വർഷത്തെ കഠിന തടവ് പ്രതിക്ക് ഈ കോടതി ശിക്ഷയായി വിധിക്കുന്നു. മാനാഭിമാനത്തിന് ഇതിലും വലിയ പുറകേൽക്കാനുണ്ടോ? ഏക മകൻ, അതും സിവിൽ സർവീസ് പരീക്ഷയിൽ 1st റാങ്കിൽ പാസ്സായവൻ, കൊലക്കേസിൽ പ്രതിയായി അകത്തു പോയിരിക്കുകയല്ലേ? നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ, അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് അടങ്ങിയിരിക്കുന്നില്ല. ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദ്രചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. അവൻ അങ്ങനെ കൊല്ലാൻ പരിപാടി ഇല്ല. എനിക്ക് കിട്ടും, കിട്ടാതെ എവിടെ പോവാനാ? ഒന്ന് ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കൊരു ദിവസമുണ്ട്. നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി കുറെ ഞൊട്ടും, അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പടി വന്നു കയറിയാൽ നിങ്ങളുടെ കൈവാക്കും. അവന്റെ പേര് അവനോട് എന്ന് പറഞ്ഞേക്ക്. ശങ്കരനാരായണൻ ഇവിടെ ഉണ്ട്, ഇനി പറപ്പേട് കാണിച്ചാൽ ചവിട്ടി ഞാൻ നട്ടല്ലൊടിക്കുമെന്ന്. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇന്ദുചൂടനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ സാറിന്റെ വരവും കാത്തിരിക്കുകയാണ്. അയാളാണ് സാർ സാറിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ ഞാനും സാറും ഇനിയും ഉള്ളിലേക്ക് പോയാൽ അങ്ങ് കൊമ്പത്തിരിക്കുന്നവർ വരെ എവിടെ തീരുമാനിക്കുന്ന സി എമ്മിന്റെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ഇന്ദുചൂടിന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ്. എന്തിനാശാനും നിങ്ങളെയും ഗുരുവായൂരപ്പനെയും ഒക്കെ ഒറ്റ തവണ കണ്ട പോരെ, ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറും ഇത് കയറിയല്ലേ ഈ തിരുമുഖം. ാണ് ഞാൻ നിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഈ ഏട്ടൻ നിന്നെ കൊണ്ടുപോവും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. എന്താ അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക്? നീ എനിക്ക് ഒന്നും തരണ്ട, ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാ മതി. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഒരു വിവാഹം നടക്കാൻ വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ
പ്രാവ്.